എന്നെ പിടിക്കൊന്നും വേണ്ട. ബ്രാണ്ടി ഞാൻ കുടിച്ച എന്നെ ബ്രാണ്ടി കുടിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകും. ഞാൻ മോളെ നിനക്ക് ദീർഘ സുമംഗലി പോവാ. സുമംഗലി പോവാ, സുമംഗലി പോവാ, സുമംഗലി ഓരോ നാശങ്ങൾ വന്ന് കേറും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇന്നിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ആവട്ടെ. അപ്പോ അതുവരെ കെട്ടെ. ആ കുളൂരിലെങ്ങാൻ വെച്ച് പൂട്ട. എല്ലാം മറക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ലാതായി. ടേക്ക് ഇറ്റ് ഈസി, നമുക്ക് പുതിയൊരു ജീവൻ തുടങ്ങാം. യാതൊരു വിരോധവും ഇല്ല. പക്ഷേ നമ്മൾ പറഞ്ഞ പണം വേണം. ഞാൻ പണം ഉണ്ടാക്കി തരാം, പക്ഷേ അതിനിച്ചിരി താമസം വരുമെന്ന് മാത്രം. പിന്നെ മതി നിക്കാഹ്, പെണ്ണിന് പേരുത്ത വയസ്സൊന്നും ആയില്ലല്ലോ. അത് പിന്നേക്ക് വെക്കാൻ പറ്റാത്ത നിലയിലാണ്. അവൻ ചതിച്ചു എന്ന് വെച്ച് നമ്മൾ അവനെ കൊല്ലണ. നീ ഒരു കാര്യം ചെയ്യും, ഉമ്മിണി വേഷം വാങ്ങി ഇത് കാണാണ്ട് മയ്യെ തടുക്കട്ടെ. ഞാൻ അവളെ കുറെ ലാളിച്ച്. ഉമ്മാക്ക് ഒരു വയ്യ തോന്നണുണ്ട്. ഉമ്മക്കെ കുഞ്ഞു വേണ്ട. എന്താ പെങ്ങടെ പ്രശ്നമൊക്കെ പരിഹരിച്ചോ? വയറ്റാട്ടി നാണിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് പ്രസവം എടുക്കാൻ, പെണ്ണിനെയും കൂട്ടി നാണിയുടെ വീട്ടിലേക്ക് ചെന്നാൽ നാണക്കേടാ എനിക്കല്ല നിങ്ങൾക്ക്. എന്റെ പെങ്ങള് പേരിക്കട്ടെ, ഇത് മറ്റാരും അറിയില്ല.
പക്ഷേ ഇതിന് അല്പസ്വല്പം ചെലവുകളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലായിരിക്കും. ഈ സംഭവം മറ്റാരും അറിയാതിരിക്കണമെങ്കിൽ അല്ല, ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് കരുതിക്കും. പാവപ്പെട്ടവരായിരുന്നിട്ടും അവന്റെ ഭീഷണിക്ക് വഴങ്ങി പണം കൊടുത്തുകൊണ്ടേയിരുന്നു. എന്റെ എല്ലാമായിരുന്ന പെങ്ങളുടെ ഭാവി നശിക്കരുന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. എന്നിട്ടും ഒരു ദിവസം നിന്റെ കഴിഞ്ഞകാല ജാതകമെല്ലാം അറിയുന്നവനാ ഞാൻ. അല്ല, ഞാനിത് ആരോടും പറയില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാനും ചെറുപ്പ, എന്നെ കൂടി ഒന്ന് പരിഗണിച്ചാൽ മതി. നീ പേടിക്കണ്ട, ഒരിക്കൽ കൂടി ആ നാണിയുടെ വീട്ടിൽ പോകേണ്ട ആവശ്യം ഞാൻ ഉണ്ടാക്കില്ല. എന്താ പോരെ? വൈകിട്ടാണെങ്കിലും ബുദ്ധി വന്നു നന്നായി. ആട്ടെ, ഞാൻ എന്ത് വേണം? ഇവിടെ വെച്ച് അതിനുള്ള സൗകര്യമില്ല. അതിനെന്താ? വരൂ. Thank you.